അത് അതിപ്പോ അതിപ്പോ ഒരു വിധപ്പെട്ട എല്ലാവർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് സംഭവം, അതൊന്നും പ്രത്യേകിച്ച് പറയാൻ ആവശ്യമൊന്നും. ഞാൻ പറയട്ടെ, ഇപ്പൊ ഒന്നും ഞാൻ മൂടി വെക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നമ്മള് ഇപ്പൊ സെപ്പറേറ്റ് ആണ്, ഓക്കെ, വി ആർ സെപ്പറേറ്റ് ആൻഡ് വി ആർ ഡിവോഴ്സ്ഡ്. ഇനിയിപ്പോ എന്താ, അതേ ഉള്ളൂ. ടെലിവിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡിയായിരുന്നു ജിഷൻ മോഹനും വരദയും. ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തതാണ് അവർ. സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു. എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുമ്പ് പിരിയുകയായിരുന്നു. വരദ ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത്. ഇപ്പോഴതാ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജിഷൻ മോഹൻ. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിഷൻ മനസ്സ് തുറന്നത്. എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിനായിരുന്നു താരം മറുപടി നൽകിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അറിഞ്ഞിട്ടിപ്പോൾ എന്താക്കാനാണ്? എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളവരുണ്ട്. അവർ കണ്ടുപിടിക്കാൻ ശ്രമവും നടത്തുന്നുണ്ട്. മുമ്പൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ്, ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക. ഞാൻ സിംഗിളാണ്, ഫ്രീയാണ്. ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി? എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിൻ്റെ പ്രതികരണം. എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ മൂടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾ വിവാഹമോചിതരാണ്. അതിലിപ്പോൾ എന്താണ്? അത്രയേ ഉള്ളൂ. ക്ലാരിഫിക്കേഷൻ ലഭിച്ചല്ലോ എന്ന് ജിഷിൻ ചോദിക്കുന്നു. പിന്നാലെ, ഇപ്പോൾ സുഹൃത്തുക്കളാണോ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട്. നീ എഴുന്നേറ്റ് പോയടാ, നീ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ക്യാപ്ഷൻ വരാനല്ലേ, ആ ഭാഗം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജിഷിൻ പറയുന്നു. പിന്നാലെ നടി ഐശ്വര്യയുമായുള്ള ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിക്കുന്നുണ്ട്. കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലുകളൊക്കെ ചെയ്യും. റൊമാൻറ്റിക്കായിട്ടും ചെയ്തെന്ന് വരും. നമ്മുടെ ലൊക്കേഷനിൽ ഉള്ളവരായിരിക്കുമല്ലോ അവർ, അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ടല്ലോ എടുക്കുന്നത്. ചേട്ടാ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓ ശരി അതിനെന്താ എന്നേ പറയൂ. പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിനയത്തിൻ്റെ ഗുണമല്ലേ? ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് അഭിനയത്തിൻ്റെ മികവ് കൊണ്ടാണല്ലോ എന്നാണ് ജിഷൻ ചോദിക്കുന്നത്. അവളുടെ ഭർത്താവുമായി ഞാൻ നല്ല കൂട്ടാണ്. കല്യാണത്തിനും പോയിരുന്നു. ഒരുമിച്ചൊക്കെ റീലൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ഭയങ്കര വ്യൂസും ഉണ്ട്. എൻ്റെ അനിയത്തിക്കുട്ടിയാണ് അവൾ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കൽ ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജിഷിനെ കൺഗ്രാറ്റ്സ്, കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കല്യാണമോ എന്നാണ് ജിഷൻ പറയുന്നത്. കമൻറ്റുകൾക്ക് മറുപടി പറയാൻ പോയിട്ടില്ലെന്നും താരം പറയുന്നു. കമൻറ്റിട്ടവർക്കും അറിയാം ഇത് സീരിയലാണ്, അഭിനയമാണ് എന്നൊക്കെ. എന്നാലും ഒരു സുഖം, ഒരു മനസുഖം, അത്രയേ ഉള്ളൂ.